കോവിഡ് മഹാമാരിയെ തുടർന്ന് കഴിഞ്ഞ 2 വർഷങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കാൻ തീർത്ഥാടകർ എത്തിയിരുന്നില്ല. ആധുനിക സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വിദേശ തീർത്ഥാടകരില്ലാതെ ഹജ്ജ് കർമ്മം കോവിഡ് കാലത്ത് പൂർത്തിയാക്കിയത്. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട 2020 10,000ഉം രണ്ടാം തരംഗം പ്രത്യക്ഷപ്പെട്ട 2021 60,000 ആഭ്യന്തര തീർത്ഥാടകരും മാത്രമാണ് ഹജ്ജ് നിർവഹിച്ചത്. ഈ വർഷം 10,00,000 തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. തീർത്ഥാടകർക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും വിശുദ്ധ ഭൂമിയിൽ സൗദി ഭരണകൂടം സുസജ്ജമാക്കി. കോവിഡ് അതിർവരമ്പുകൾ സൃഷ്ടിച്ച 2 വർഷങ്ങളാണ് കടന്നുപോയത്. ലോകം മുഴുവൻ പകച്ചു നിന്ന വേളയിലും ഹജ്ജ് കർമ്മങ്ങൾ മുടങ്ങാതെ വിശുദ്ധ ഭൂമിയിൽ നടന്നു. കോവിഡ് രൂക്ഷമായ വേളയിൽ പകർച്ചവ്യാധിയെ ഫലപ്രദമായി പ്രതിരോധിച്ചാണ് ഹജ്ജ് പൂർത്തിയാക്കിയത്. 30,00,000 തീർത്ഥാടകർ വരെ ഹജ്ജ് നിർവഹിച്ച സന്ദർഭമുണ്ട്. ഈ വർഷം 150 രാഷ്ട്രങ്ങളിൽ നിന്നായി 10,00,000 തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കാൻ പുണ്യഭൂമിയിലെത്തിയിട്ടുള്ളത്. ഇതിൽ 8.5 ലക്ഷം വിശ്വാസികളും വിദേശികളാണ്. സൗദിയിലുള്ള സ്വദേശികളും വിദേശികളുമുൾപ്പെടെ 1.5 ലക്ഷം തീർത്ഥാടകരും ഈ വർഷം ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കും. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരും 15-നും 65-നും ഇടയിൽ പ്രായമുള്ളവർക്കുമാണ് ഈ വർഷം ഹജ്ജിന് അനുമതി നൽകിയിട്ടുള്ളത്. കർശന ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് പുണ്യഭൂമിയിലെ തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ. ലോകത്ത് ലഭ്യമായ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് കോവിഡ് ഭീഷണി ലോകരാജ്യങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അതേസമയം തീർത്ഥാടകർക്ക് കോവിഡ് സ്ഥിരീകരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരോഗ്യമന്ത്രാലയം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വൈറസ് ബാധിക്കുന്നവർക്ക് ഐസൊലേഷൻ സൗകര്യം ലഭ്യമാക്കും. ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ വാക്സിനേഷൻ നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്താൽ തന്നെ ഗുരുതരമായി ബാധിക്കില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വൈറസ് സ്ഥിരീകരിക്കുന്നവർക്ക് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സൗകര്യമൊരുക്കും. നിശ്ചിത സ്ഥലത്തും നിർണിത സമയത്തും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിൽ ഇത്തരക്കാർക്ക് സൗകര്യപ്രദമായ ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ആരോഗ്യ മന്ത്രാലയം വിശുദ്ധ ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുഴുവൻ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ഇത്തവണ ഹജ്ജ് ഒരുക്കം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഓരോ തീർത്ഥാടകരുടെയും ആരോഗ്യ വിവരവും താമസ സ്ഥലവും ഉൾപ്പെടെ പൂർണ്ണമായും ഇലക്ട്രോണിക് നെറ്റ്വർക്ക് വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഹജ്ജിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഹജ്ജ് തയ്യാറെടുപ്പുകൾക്ക് ശക്തി പകരാൻ വിവിധ സുരക്ഷാ സേനയിലെ ഭടന്മാരുടെ കരുത്തുറ്റ പ്രകടനം കഴിഞ്ഞ ദിവസം മക്കയിൽ കാഴ്ചവെച്ചു.
അതിശയിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ, സൈനിക ശക്തിയുടെ പ്രകമ്പരം കൊള്ളിച്ച ചുവടുവെപ്പുകളുമാണ് പരേഡിനെ ശ്രദ്ധേയമാക്കിയത്. മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ സൂക്ഷ്മമായ പരിശോധനകളാണ് നടക്കുന്നത്. ഹജ്ജിന്റെ വിവിധ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷാ ഭടന്മാരുടെ സേവനം ലഭ്യമാണ്. മസ്ജിദുൽ ഹറമിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാസേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 80,000 തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കാൻ മക്കയിലെത്തിയത്. ഇതിൽ 56,637 പേർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴിയും ബാക്കിയുള്ളവർ സ്വകാര്യ ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങൾ വഴിയുമാണ് എത്തിയത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടിയുടെ നേതൃത്വത്തിൽ 5 ഹജ്ജ് സൗഹൃദ സംഘവും ഇന്ത്യയിൽ നിന്ന് ഈ വർഷം എത്തിയിട്ടുണ്ട്. നാഥന്റെ വിളിക്ക് ഉത്തരമേകി അഷ്ടദിക്കുകളിൽ നിന്നെത്തിയ തീർത്ഥാടകർ മനമുരുകി പ്രാർത്ഥനയിലാണ്. പാപക്കറകൾ കഴുകിക്കളഞ്ഞ് നിഷ്കളങ്ക ഹൃദയത്തോടെ വീണ്ടും ലോകനാഥനെ സ്തുതിക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ അടുത്തയാഴ്ചയോടെ മടങ്ങും.